നമുക്ക് ദൈവം വിളിച്ച വിധി ഇതാണ്. വിധിയൊക്കെ നമ്മളല്ലേ വിധിക്കുന്ന ജോളി. ഈ നിമിഷത്തിൽ നീയും കൂടെ എന്നെ വിട്ടുപോയാ ഞാൻ തകർന്നു പോകും. ഐ ലവ് യു. സോറി സൂര്യ, ഐ ഹേറ്റ് യു. ഡാ, നീ എപ്പോഴാ ജോയിൻ ചെയ്യണേ? നെക്സ്റ്റ് മന്ത് മാൻ. നീ ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് പോയപ്പോഴേ ആ സൂര്യനെ കൂടെ കൊണ്ടുവരുന്നില്ലേ? അത് നമ്മൾ ജീവിതത്തിലാകെ മൂന്ന് വരെ ഉള്ളൂ. അതേതൊക്കെ മൂന്ന് കാര്യങ്ങൾ? പ്രണയിക്കുക, പ്രേമിക്കുക, ലവ് ചെയ്യുക. ഐ, അത് മൂന്നും ഒന്നല്ലടാ. അതെ, അവൻ അത് മാത്രമുള്ള സമയം. ഇതേ ഒരു നിത്യഹരിത നായകൻ. ഇന്നലെ നിന്റെ അപ്പം ഇരുന്നിട്ട് കാപ്പി പിടിച്ചു നിന്റെ ചിലവിൽ, അതേപോലെ ഇന്നും നിന്റെ ചിലവിൽ തന്നെ കാപ്പി പിടിച്ചു. നീ വിട്ടുവിട്ട സിബുവിന്റെ റിംഗ്ടോൺ സൗണ്ട് എന്നാ തോന്നുന്നു. സിബു, എന്ത് പറ്റിടാ, എന്ത് പറ്റി? ജമ്പ് ജമ്പ് ചാവാൻ കിടക്കുമ്പോഴാണ് അവന്റെ ജമ്പ്. ജോണേ, ഞാൻ ഇപ്പൊ ശരിയാക്കിട്ടാ. സിബു, വൈകിട്ട് കേഫിന്റെ സോഡ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ സിബുവിന്റെ അക്കൗണ്ട് ആണെന്ന് മാത്രം. എന്റെയും എന്റെ ആശ്വാസം പോയേ. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. വീട്ടിൽ ഏകദേശം പ്രപ്പോസൽ ഓർപ്പിച്ച പോലെയാ. നീ എങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാനില്ലേ. നീ എങ്ങനെ നൈസിൽ സ്കൂട്ടർ ആയാലോ? അങ്ങനെ ഞാൻ സ്കൂട്ടർ വേണമെങ്കിൽ ആ സ്കൂട്ടറിൽ ജേഴ്സി പശു ഉണ്ടാവുമല്ലോ. ലെസ് ടെൻഷൻ, മോർ വർക്ക്, ലെസ് ടെൻഷൻ. ഓക്കെ, ആ വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ, അതില്ലാത്തതല്ലേ എൻ്റെ ടെൻഷൻ. ഡീ, നീ എന്നാ ടെൻഷൻ അടിക്കണേ? നീ മനസ്സിൽ ഉറപ്പിച്ചോ ആ പ്രപ്പോസൽസ് നമ്മൾ കല്യാണം. ഞാൻ വിളിച്ച നീ ഇറങ്ങിവില്ലേ? പറ്റി നീ വി ജോളി ജോളി മനസ്സിലേ ജോളി ജോളി വന്നാൽ ജോളിയാണ് ജോളി ജോളി മനസ്സിലെ ജോളി ജോളി വന്നാൽ സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ നടപടിക്കാൻ പോകുന്ന വള്ളിയാണോ എന്ന് കണ്ടിട്ടാ. എന്താ പ്രശ്നം? എന്താ കാര്യം? സംസാരിക്കാൻ. എടാ, സൂര്യനെ കണ്ട് കുറേ ദിവസമല്ലോ, അവൻ അവിടെ പോയി. എടാ, ഓന്ത് ഓടി അവിടെ വരെ ഓടും. ചിലപ്പോൾ ഓന്ത് ഒളിമ്പിക്സ് ഓടിയല്ലോ. ചളി രാവിലെ തന്നെ. ഞാൻ പുതിയ ചളികളിൽ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നത്. എക്സ്പെരിമെന്റ് അബ്ദുൽ കലാമാ? അല്ലടാ, പോൾ, സെബാസ്റ്റ്യൻ പോൾ. വീണ്ടും ചളികൾ, പുതിയ ഒരു ചളി. സൂര്യ വരണ്ട്. എന്റെ കവിടെ എന്താ വീങ്ങിയിരിക്കണ്? എന്നെ തേനെടുക്കാൻ പോയടാ. കണ്ണാടി ആയിരുന്നു നോക്കടാ. കണ്ണാടി താഴ്ത്തി നോക്കിയാൽ അങ്ങനെ തന്നെ തോന്നുന്നു. ഇത് കണ്ടിട്ടേ ഇവൻ തേനെടുക്കാൻ പോയ പോലെ ഇല്ല, ഇവൻ്റെ തേൻ ആരും എടുത്ത പോലെ ഉണ്ട്. എടാ, എന്താ പ്രശ്നം? സ്റ്റീഫൻ ആര്? ലാലേട്ടനാ. ചൊളിയോ? അല്ല, അവനെ കുറ്റം പറയണ്ട, ഞാൻ തന്നെ വിചാരിച്ചു. അതല്ല, എടാ, എന്താ പ്രശ്നം പറ? ജോലിയുടെ സ്റ്റീഫൻ കൈവച്ചു. എടാ, നിനക്ക് തിരിച്ചു കൈക്ക് അറിയില്ല. ബാലിനെ പോയില്ലടാ. അളിയൻ കോപ്പ് വാടാ. കോപ്പ് ആരടാ സ്റ്റീഫൻ? ഈ പ്രശ്നം ഇവിടെ തീർന്നു. തിരുപ്പിനാണ് വന്നോണ്ടല്ലോ. സൂര്യ, അവര് പൊടിച്ചു നോക്ക്. അവര് പൊടിച്ചു. നീ മെയിൻ ചെയ്തോ, മെയിൻ ചെയ്തോ. പക്ഷേ എന്തോ ഒരു കുറവുണ്ടടാ. അല്ല, അടിച്ചത് ഞങ്ങള്. ഉണക്കെതുക്ക് കണ്ണാടി? കണ്ണട വെക്ക എനിക്കോ ഇല്ലല്ലോ ദൈവമേ. ഇപ്പോ ഓക്കെ അല്ലേ? ഇപ്പോ ഡബിൾ ഓക്കെ. ഓ
അതെ സുബുമാൻ, ഈ ഗ്ലാസ് എനിക്ക് വളരെ നന്നായിട്ട്, ഇത് ഞാൻ വെച്ചോട്ടത്. ഈ ഗ്ലാസ് എനിക്കും നന്നാവും. അതെ സൂര്യമ്മ, നമ്മൾ ഗ്ലാസ് വാങ്ങി. അതെ സബു, നീ അവിടെ കൊടുന്ന് കുറെ വെട്ടിയതല്ലേ, നീ എന്നെ ഒന്ന് വിട്ടു നോക്കട്ടെ. നീ തപ്പോട്ട് അടിക്കും പോവനെ. പൊറോട്ട അടിയൊന്നും അല്ലത്, ഇത് അടിക്കടിക്ക് ബബിൾ കമ്പലെ താന്നോ. നീ ഒരുപാട് താഴ്ത്തണ്ട. അതെ ഹു കോളിംഗ്? ജോളി കോളിംഗ്. മിസ്റ്റർ സബു, ട്രാജഡി ഈസ് കമ്മിങ്. യാ, സംസാരിക്ക് സംസാരിക്ക്, അടുത്ത കുറിച്ച് എന്നാണ് കേൾക്കാൻ. ജോളി അതീട്ട. യാ യാ, എടാ ഞങ്ങളുള്ള തൻ്റെ അനിയൻ വന്ന പ്രശ്നം ഉണ്ടാക്കുക സ്റ്റീഫൻ, ഞങ്ങളൊന്നും അല്ല. ശരി, നീ എല്ലാം ഞാൻ ഒന്നും എല്ലാം പറഞ്ഞ പോലെ നീ ഒരു കാര്യം ചെയ്യും. ഞാൻ എന്തെങ്കിലും നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്, നീ ഒന്നും നീ തീരുമാനിക്കണ്ട. നീ എല്ലാം റെഡിയാക്കി വെച്ചോ, എന്തായാലും ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോവാണ്, അത്ര തന്നെ, വേറൊന്നും പറയാനില്ല. ഓക്കെ. അല്ല എന്താ പ്രശ്നം? ഇവിടെ സ്റ്റീഫൻ പോയിട്ട് വീട്ടിൽ സീനാക്കി, അത് വലിയ പ്രശ്നമായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ. അതെ, പക്ഷേ ഓൾറെഡി ഒരു പ്രപ്പോസൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്, പക്ഷേ അത് കൺഫേം ചെയ്യാൻ പോവാണ് അത്രേ. ഞങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചാ, ഇനിയൊന്നും നോക്കണില്ല. ആ രീതിയിലാണ് ഞാൻ കൊണ്ടുവരാൻ പോവാണ്. എന്തായാലും മോനെ, ഈ പ്രായത്തിലെ ആവേശം നല്ലതല്ല. അതെ, കാര്യം അപ്പുക്കൂട്ടൻ ഡെന്റിസ്റ്റ് ആണെങ്കിലും നല്ല നല്ല ആണ്. എടാ അവൻ എടാ, ഇപ്പോൾ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ? അനിയത്ത് ടൂർ കഴിഞ്ഞ് വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. നീ വീട്ടിൽ പോകാൻ നോക്കിപ്പോ. എടാ ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു, ഇനി ഒന്ന് നോക്കണ്ട. ഞാൻ എന്തൊക്കെ പറയാം? ശരി, നീ ഇപ്പോൾ പോ. ഇല്ലടാ, ഞാൻ ഇന്ന് കൊണ്ടുവരാൻ പോകണം, നിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായാൽ മാറ്റാൻ മതി. എടാ നീ ഇപ്പോൾ പോ. ശരി, പക്ഷേ ഞങ്ങൾ കൊണ്ടുവരാൻ പോകണ്ട. എടാ നമുക്ക് എടാ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം വീട്ടിൽ പോ. വീട്ടിൽ പോയാലേക്ക് പറഞ്ഞ പോലെ. ആ നമുക്ക് പോ. സൂര്യനെ കണ്ട് ഒരാഴ്ച ആയല്ലടാ. അവൻ്റെ ഫോണെന്നാ കംപ്ലൈൻറ്റാ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി നോക്കാം. പോവാം. അതങ്ങനെ വരുന്നുണ്ടല്ലോ. എടാ എന്താ പ്രശ്നം? തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താടാ കാര്യം? ജോണാകെ പ്രശ്നമായടാ. എന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? എന്താ തെളിച്ചു പറഞ്ഞു ഇരിക്കി. എന്താടാ എന്താ പ്രോബ്ലം പറ? എടാ ആകെ മൊത്തത്തിൽ പ്രശ്നമായി അവളുടെ വീട്ടിൽ. എന്നത്തെ കാര്യത്തിന് ശേഷം അവള് ഈ ബന്ധം നിർത്തുന്നുണ്ട്. ഈ ബന്ധം നിർത്ത, ഇത് ഇനി വേണ്ട പറഞ്ഞു. ഇതിനോട് താല്പര്യം ഇല്ല, നമുക്ക് എല്ലാം ഇവിടത്തോടെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ബന്ധം നിർത്താന്നോ? എന്താ പറഞ്ഞു? നേരിട്ട് സംസാരിക്കണം പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോ വരാന്ന് പറഞ്ഞു. നേരിട്ട് കണ്ടിട്ട് വരാം ഞാൻ. എനിക്ക് എന്താ വിളിക്ക്. എടാ ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പോയിട്ട് വാ. അവരവനെ സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ജോളി, നീ ഫോണിലൂടെ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞത് തന്നെയാ ശരി. നമ്മുടെ സ്നേഹം ഇവിടെ വെച്ച് തുടങ്ങി, അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. നീ എന്താ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ എന്താ പ്രശ്നം വെച്ചാൽ അത് പറ, നമുക്കത് സോൾവ് ചെയ്യാം. നീ കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറ. അമ്മേനെ വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാണ്, അവൻ്റെ താഴത്തൊരു അനിയത്തി ഉണ്ട്. അവൻ ഈ സമയത്ത് ജോളെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താവും, അവൻ്റെ ഭാവി എന്താവും? പോലെ തന്നെ ഒരു ജോലി പോലും ഇല്ല. ഇതിൻ്റെ പുറമെ അവൻ്റെ അമ്മ അവരെ വീട്ടിൽ പോയി സംസാരിച്ചു ഇത്രേ.